പ്രൈസ് ദ ലോർഡ്. ബൈബിൾ നിങ്ങളുടെ സംശയങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ബൈബിൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള ശ്രമമാണ് ഈ ചർച്ചയിലൂടെ ഡിവൈൻ ടെലിവിഷൻ അവതരിപ്പിക്കുന്നത്. ഇന്ന് നമ്മോടുകൂടി ചർച്ചയിൽ പങ്കെടുക്കുന്ന വിമലാലയം മഠത്തിലെ രണ്ട് സഹോദരിമാരാണ്, സിസ്റ്റർ എൽസിസ് മാത്യു, ഇപ്പോൾ ജോർദാനിയ ധ്യാന കേന്ദ്രത്തിൽ സുവിശേഷ പ്രഘോഷണം നടത്തുന്നു, ദീർഘനാൾ എൻ ആർ സി കുളത്തുവയലിലും അതുപോലെ കരിസ്മാറ്റിക് നാഷണൽ സർവീസ് ടീമിലും പ്രവർത്തിച്ചിരുന്ന സിസ്റ്ററാണ്. രണ്ടാമത്തെ സിസ്റ്റർ ജെസ്ലിൻ റോസ്, ഇപ്പോൾ ജോർദാനിയ ധ്യാന കേന്ദ്രത്തിൽ സുവിശേഷ പ്രഘോഷണം നടത്തുന്നു. ഈ രണ്ട് സഹോദരിമാരുമായിരിക്കും ഇന്നത്തെ ചർച്ചയിൽ നമ്മളെ സഹായിക്കുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ വളരെയധികം സംശയമുണ്ടാകുന്ന ഒരു വിഷയമാണ്. ഉൽപ്പത്തി പുസ്തകം 6:1-2 ഭാഗങ്ങളാണ് ഞാൻ വായിക്കുക. മനുഷ്യർ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണെന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു. ഇങ്ങനെയൊരു ഭാഗം മറ്റ് സ്ഥലങ്ങളിലൊന്നും ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ പല പ്രാവശ്യം വായിച്ചപ്പോൾ സംശയം തോന്നിയൊരു കാര്യമാണ് ഈ മനുഷ്യപുത്രിമാരെ ദൈവപുത്രന്മാർ ഭാര്യമാരായി സ്വീകരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുക. ഇത് ഈ ഒരു മനുഷ്യപുത്രിമാർക്ക് ദൈവപുത്രന്മാരെ ഇങ്ങനെ സ്വീകരിക്കാനായിട്ട് പറ്റുമോ, അവർക്ക് ഒന്നിച്ച് ജീവിക്കാനായിട്ട് പറ്റുമോ, ആ വിവാഹത്തെക്കുറിച്ച് എന്തിനെയാണ് അതിൽ പരാമർശിക്കുന്നത്? തുടർന്നുള്ള ഭാഗം വായിക്കാം. അപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു, എൻ്റെ ചൈതന്യം മനുഷ്യനിൽ എന്നേക്കും നിലനിൽക്കുകയില്ല. അവർ ജഡമാണ്, അവൻ്റെ ആയുസ് 120 വർഷമായിരിക്കും. ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരുമായി ചേരുകയും അവർക്ക് മക്കളുണ്ടാവുകയും ചെയ്തിരുന്ന അക്കാലത്തും പിന്നീടും ഭൂമിയിൽ അതികായകന്മാർ ഉണ്ടായിരുന്നു. ഒരു സെന്റൻസ് കൂടിയുണ്ട്, അവരാണ് പുരാതന കാലത്തെ പ്രസിദ്ധിയാർജിച്ച പ്രബലന്മാർ. പ്രസിദ്ധിയാർജിച്ച പ്രബലന്മാരെ കുറിച്ച് അവരുടെ ഉത്ഭവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, ഏറെ സംശയങ്ങൾ ഉണ്ടാക്കുന്നതുമാണ്. ദൈവപുത്രന്മാരും മനുഷ്യപുത്രന്മാരും ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം എന്താണ് മനസ്സിലാകുന്നില്ല. ദൈവപുത്രന്മാരാരാണ്, മനുഷ്യപുത്രിമാരാരാണ്? ദൈവത്തിന് പുത്രന്മാർ ഇങ്ങനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടോ ഇല്ലയോ? അതെ. ഓക്കെ, ഇപ്പൊ ഇത് ആദ്യമേ ഓർക്കേണ്ടത്, ഇതൊരു ചരിത്ര വിവരണമല്ല. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഓർക്കണം, ബൈബിളിൽ പലതരത്തിലുള്ള സാഹിത്യ രൂപങ്ങളുണ്ട്. സാഹിത്യ രൂപം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അവതരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഭാഷയാണ്. ഇപ്പോൾ ചില കാര്യങ്ങൾ കഥയിലൂടെ പറയും. യേശു ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്, നല്ല സമറയക്കാരൻ്റെ കഥ. ഇപ്പോൾ ജെറൂസലത്ത് നിന്ന് ജെറിക്കോയിലേക്ക് പോകുന്ന തീർത്ഥാടകരോട് ഗൈഡ് പറയും, കുറച്ച് കഴിയുമ്പോൾ ആ വലത്തോട്ട് നോക്കൂ, അവിടെ ആ കുന്നിൻ്റെ മുകളിൽ അവിടെ ഒരു പള്ളിയുടെ അവശിഷ്ടം കാണും. അവിടെ വെച്ചാണ് പണ്ട് നല്ല സമറയക്കാരൻ മുറിവേറ്റവനെ കണ്ടുമുട്ടിയതെന്ന്. വെറും വിഡ്ഢിത്വം പറയുക, കാരണം യേശു ഒരു കഥ പറഞ്ഞതാണ്. ഒരു കഥ പറഞ്ഞതിനെ അതൊരു ചരിത്ര വസ്തുതയാക്കി എടുത്ത് കാണിച്ച് അയാൾ കിടന്ന സ്ഥലം എവിടെയാണെന്ന് പോയി കണ്ടുപിടിച്ച് അവിടെ പള്ളി പണിയാനൊക്കെ പോകുമ്പോഴേക്കും കഥ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ പോകുന്നു. അപ്പോഴൊരു കാര്യം അവതരിപ്പിക്കാൻ പല രീതിയിൽ ചെയ്യാം. നമുക്ക് ഒരു പത്ര റിപ്പോർട്ട് പോലെ യഥാതഥമുള്ള വിവരണം ഉണ്ടാകാം, അതല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് കഥാരൂപത്തിൽ അവതരിപ്പിക്കാം, കവിതയായിട്ട് പറയാം. നമ്മൾ കഴിഞ്ഞ തവണ പറയുകയുണ്ടായി, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് യുദ്ധം ചെയ്തു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാസാരന്ധ്രങ്ങളിൽ നിന്ന് പുക പുറപ്പെട്ടു, അവൻ്റെ വായിൽ നിന്ന് തീ പുറത്തേക്ക് വന്നു, 18-ാം അധ്യായം 18-ാം സങ്കീർത്തനം. ഇങ്ങനെ പല കാര്യങ്ങൾ ഒരു കാവ്യാത്മകമായി ഭാഷയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇനി ആ കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യം, ഉൽപ്പത്തി പുസ്തകം 11 അധ്യായങ്ങൾ തികച്ചും ചരിത്രമല്ല, ആദ്യ ചരിത്രമെന്ന് പറയും. അവിടെ ഉപയോഗിക്കുന്ന അവിടുത്തെ ഭാഷ തന്നെ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ ഉപയോഗിക്കുന്ന ഒരു ആലങ്കാരിക പ്രയോഗമാണ്. ഇപ്പോൾ ദൈവപുത്രന്മാരും ഇപ്പോൾ എന്തുകൊണ്ട് അത് പറയുന്നതിൻ്റെ കാരണം, എന്തുകൊണ്ട് തിന്മ ഇപ്രകാരം വ്യാപിക്കുന്നു? 6-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ദുഷിച്ചത് മാത്രമായിരുന്നു, അവന്റെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമായിരുന്നു. അപ്പോൾ സിസ്റ്റർ വായിക്കാം, ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നു എന്ന് ദൈവം കണ്ടു. സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നു ദൈവം കണ്ടു. ആ ഭാഗത്തു നിന്നാണ് ഇപ്പൊ 6-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവന്റെ ഹൃദയത്തിലെ
ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കണ്ടു. എപ്പോഴും ദുഷിച്ചത് മാത്രമായിരിക്കുന്നു, അത്രമാത്രം മഥപ്പതിച്ചു. അപ്പോൾ തിന്മ എപ്രകാരം പെരുകി ഭൂമിയിൽ നിറഞ്ഞു എന്നതിൻ്റെ ഒരു സൂചനയാണ് വാസൽ ആറാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പോഴാ തിന്മയുടെ വളർച്ചയുടെ ഒരു ഭാഗമായിട്ട് കാണണം ഈ ദൈവപുത്രന്മാരും മനുഷ്യപുത്രിമാരും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഇനി ഈ സംഭവത്തെ മൂന്ന് തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ മനുഷ്യപുത്ര ദൈവപുത്രന്മാരും മനുഷ്യപുത്രന്മാരും തമ്മിലുള്ള ബന്ധത്തെ ഒന്ന് നമുക്കൊരു കഥാരൂപത്തിൽ മിത്തിക്കൽ മിത്തായിട്ട് പറയും. മിത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രപഞ്ചാതീത പ്രകൃതിയതീത സത്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അവതരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കഥകളാണ് പുരാതന കഥകൾ. അപ്പോൾ ആ പുരാണ കഥകൾ അതിൻ്റെ അകത്ത് ദൈവവും മനുഷ്യനും പ്രപഞ്ചാതീത ശക്തികളും ഒക്കെ ആയിരിക്കും കഥാപാത്രങ്ങളായിട്ട് വരിക. ഇത് വെറും കെട്ടുകഥയല്ല, ഈ ഭൂമിയിൽ ഉള്ള പ്രകൃതിയിൽ നിലനിൽക്കുന്ന ചില സംഭവങ്ങളുടെ വിശദീകരണങ്ങൾ കൊടുക്കാൻ, ചില വസ്തു ചില സ്ഥലത്തിൻ്റെ പേരെങ്ങനെയുണ്ടായി, ചില സംഭവങ്ങൾ എങ്ങനെ ഉണ്ടായി, ഉദാഹരണത്തിന് എന്തുകൊണ്ടാണ് സ്ത്രീക്ക് പ്രസവവേദന ഉണ്ടാവുക, പ്രസവിക്കാൻ എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക എന്നുള്ള ഏറ്റവും സന്തോഷപ്രദമായ കാര്യമായിരിക്കുന്നു, പക്ഷേ എന്തുകൊണ്ട് വേദനിച്ച് പ്രസവിക്കേണ്ടി വരുന്നു, എന്തുകൊണ്ട് സർപ്പം ഉദരത്തിലിഴയുന്നു, ബാക്കി ജന്തുക്കൾ പറക്കുകയും നടക്കുകയും ചെയ്യുമ്പോൾ ഈ സർപ്പം മാത്രം ഇങ്ങനെ ഉദരത്തിൽ വയറ്റിൽ ഇഴഞ്ഞു പോകുന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഓരോ സംഭവങ്ങൾക്ക് ഉത്തരം കൊടുക്കാനായിട്ട് മനുഷ്യൻ ചില കഥകൾ രൂപപ്പെടുത്തുന്നു. ആദത്തിൻ്റെ ഹവ്വായുടെയും കഥ, അതുപോലെ തന്നെ ആബേലിൻ്റെയും കായേൻ്റെയും കഥ, ഇങ്ങനെയുള്ള കഥകളൊക്കെ ചരിത്രത്തിൽ അടിസ്ഥാനമുള്ളവയാണ്. പക്ഷേ യഥാതരത്തിലുള്ള ഒരു ചരിത്രപരമായ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട വിവരണമല്ല. അച്ഛൻ പറഞ്ഞു വരുന്നത് അതിൻ്റെ ആ വാക്കനുസരിച്ചുള്ള ആ വേർഡ് മീനിങ് അല്ല നമ്മൾ എടുക്കേണ്ടത്. ഇതിന്റെ പിന്നിൽ മറ്റൊരു കഥ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾക്ക് എന്തുകൊണ്ട് ഇപ്രകാരം ദുഷിച്ചു പോയിരിക്കുന്നു, പ്രപഞ്ചം മുഴുവൻ ദുഷിച്ചു പോയി എന്നതിന് കാണിക്കാൻ വേണ്ടിയിട്ട് കഥാരൂപത്തിൽ ഒരു കാര്യം അവതരിപ്പിക്കുക ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ മിത്തം പറയും, മിത്തോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ വേണമെങ്കിൽ പറയാം. ആ അതിൻ്റെ ആ തരത്തിൽ പറയുമ്പോഴേക്കും ദൈവപുത്രന്മാരെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മാലാഖമാരാണ് ഉദ്ദേശിക്കുക. ഉദാഹരണത്തിന് ജോബിൻ്റെ പുസ്തകം എടുക്കാം. ജോബിൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം ആറാമത്തെ വാക്യത്തിൽ അവിടെ ദൈവപുത്രന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു ചേർന്നു. സാത്താനും അവരോട് കൂടെ. ദൈവപുത്രന്മാർ കർത്താവിൻ്റെ സന്നിധി വന്നു ചേരും. ദൈവത്തിന് ഒരുപാട് മക്കളുണ്ടെന്ന് അർത്ഥമാകുന്നില്ല. ദൈവപുത്രന്മാർ എന്ന് പറയുന്നത് മാലാഖമാരെ കുറിച്ചാണ്. സാത്താനും അന്നത്തെ രീതിയിലും ഒരു മാലാഖയായിട്ടാണ്, സാത്താനേൽ എന്നായിരുന്നു ഒരു പേര്. പിന്നെ ഏലു പോയി കഴിഞ്ഞ് സാത്താൻ വെറും സാത്താനായി, അത് ദൈവത്തിൻ്റെ ഒരു ബദലായി മാറുന്നു പിന്നീടാണ്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കപ്പെടുന്നത്. ദൈവപുത്രന്മാർ എന്ന് പറയുമ്പോഴത്തേക്കും മാലാഖമാരെ കുറിച്ചാണ്. ആ പുസ്തകം തന്നെ രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ. ദൈവപുത്രന്മാർ വീണ്ടും ഒരു ദിവസം കർത്തൃ സന്നിധിയിൽ ചെന്നു. ഇപ്പൊ ദൈവപുത്രന്മാരെന്ന് പറയുമ്പോൾ ഇവിടെ മാലാഖമാരെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോഴ ആദ്യത്തെ വിശദീകരണം, ഇപ്പോൾ ദൈവപുത്രന്മാരായ മാലാഖമാർ ഭൂമിയിൽ ഉള്ള സ്ത്രീകളെ കാണുകയും അവർ അടവുള്ളവരാണെന്ന് കരുതി അവരെ പ്രേമിക്കുകയും സ്നേഹിക്കുകയും അവർക്ക് അവരുമായി ബന്ധപ്പെടാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവം സൃഷ്ടിച്ച രണ്ട് മേഖലകൾ, മാലാഖമാരുടെ മേഖലയും മനുഷ്യൻ്റെ മേഖലയും തമ്മിൽ വ്യത്യസ്തമായി നിൽക്കേണ്ടതായിരുന്നു. ആ മേഖലകൾ പരസ്പരം ബന്ധപ്പെടുകയും ദൈവദൂതന്മാർ തങ്ങളുടേതായ നിലമറന്ന് മനുഷ്യ സ്ത്രീകളെ പ്രേമിക്കുകയും അവരിലൂടെ മക്കളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഒരു വിശദീകരണം. ഒരുപാട് പുരാതന മതങ്ങളിൽ ഇങ്ങനെയുള്ള, നമ്മുടെ നാട്ടിലുണ്ടല്ലോ, പഞ്ചപാണ്ഡവന്മാരുടെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ കുന്തിക്ക് മക്കളുണ്ടാകുന്നത് പാണ്ഡുവിൽ നിന്നല്ല, അത് വായുവിനായിരിക്കാം. ധർമ്മപുത്രനുണ്ട്, വായുപുത്രനുണ്ട്, അങ്ങനെ ഓരോ അഞ്ചു പേരും അഞ്ചു ദേവന്മാരിൽ നിന്ന് ഗർഭം ധരിച്ചെന്ന് പറയുക. അങ്ങനെ ഗർഭം ധരിച്ച് ജനിക്കുന്ന മക്കളെല്ലാം വലിയ അധികായന്മാരാകുന്നു, അതിശക്തന്മാരുന്നു, പ്രബല. അങ്ങനെ ഞാൻ ആറാമധ്യായം അഞ്ചാം വാക്യം വായിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഭൂമിയിലെ പ്രബലന്മാർ. അപ്പോൾ മനുഷ്യരുടെ ഇടയിൽ നിലനിൽക്കുന്ന കഥകളുണ്ട്. ഇങ്ങനെയുള്ള കഥകളിൽ ദൈവദൂതന്മാർ, ഇപ്പോൾ ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ പല പുരാതന മതങ്ങളിലും ബഹുദൈവ ആരാധന ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവങ്ങൾ, ആ ബഹുദൈവങ്ങളെ ബൈബിളിൽ മാലാഖമാരായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ബൈബിൾ പറയുന്ന ഒരു വിശദീകരണം, ഇപ്പോൾ ബഹുദൈവ ആരാധന നിലനിന്ന എന്ന സാഹചര്യത്തിൽ നിലവിലിരുന്ന കഥകളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ദൈവദൂതന്മാർ മനുഷ്യപുത്രികളുമായി ബന്ധപ്പെടുകയും അവർക്ക് മക്കൾ ജനിക്കുകയും ചെയ്യുന്നു. അത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഘടക വിരുദ്ധമായിരുന്നു. അങ്ങനെ ജനിച്ചവർ അധികായന്മാരായിരുന്നു, ചരിത്രപ്രസിദ്ധിയായ മല്ലന്മാർ. അപ്പോൾ മിക്കവാറും എല്ലാ പുരാതന മതങ്ങളിലും ഇങ്ങനെ മല്ലന്മാരെക്കുറിച്ച്, അധികായന്മാരെക്കുറിച്ച്, രാക്ഷസന്മാരെക്കുറിച്ചൊക്കെ പരാമർശമുണ്ട്. ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യർക്ക് എന്തുമാത്രം അധഃപതനത്തിൽ ചെന്നെത്താം എന്നുള്ളൊരു ധ്വനി കൂടിയതിനകത്ത്. മനുഷ്യൻ്റെ അധഃപതനം മാത്രമല്ല ഇവിടെ ഉള്ളത്, മാലാഖമാരുടെ അധഃപതനം കൂടിയുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് രണ്ടാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട ഏനോക്കിൻ്റെ പുസ്തകം എന്നൊരു പുസ്തകമുണ്ട്. അത് ബൈബിളിലില്ല, ഏനോക്കിൻ്റെ പുസ്തകം. ഇന്ന് പല സെക്റ്റുകളും വലിയ ബൈബിളായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്, ബൈബിളായിട്ട് കരുതപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഏനോക്കിൻ്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു പരാമർശമുണ്ട്. ഏനോക്കിൻ്റെ പുസ്തകം 6 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ മാലാഖമാരുടെ പതനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ സെമിയാസ എന്ന് പറഞ്ഞൊരു ദൂതൻ,
മറ്റ് 200 ദൂതന്മാരെ തൻ്റെ കൂടെ കൂട്ടി ഒരു പദ്ധതി തയ്യാറാക്കി. നമുക്ക് മനുഷ്യ സ്ത്രീകളുമായി ബന്ധപ്പെടാം, ഭൂമിയിലേക്ക് പോകാം, അവിടെ ബന്ധപ്പെട്ട് മക്കളെ ജനിപ്പിക്കാം എന്നൊരു പദ്ധതി ഉണ്ടാക്കി. ഈ 200 ദൂതന്മാർ സെമിയാസായുടെ നേതൃത്വത്തിൽ ഹെർമോൺ മലയിൽ ഇറങ്ങി വരികയും അവർ ഒരു ഒരു സഖ്യമുണ്ടാക്കി. നമ്മുടെ ഈ പദ്ധതികൾ ആരോടും പറയരുത്, നമ്മൾ പരസ്പരം നിലനിൽക്കും, ആരെല്ലാം എന്തെല്ലാം എതിർത്താൽ നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കി പുരുഷ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടു അവർക്ക് ഒരുപാട് മക്കൾ ജനിച്ചു. ആ മക്കൾ 1000 മുഴം ഉയരത്തിൽ വളർന്നു എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ആ ദൂതന്മാർ മനുഷ്യരെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു. അസാസർ എന്ന് പറഞ്ഞ ദൂതൻ മനുഷ്യനെ ആയുധമുണ്ടാക്കാൻ പഠിപ്പിച്ചു, മരുന്നുകളുണ്ടാക്കാൻ പഠിപ്പിച്ചു, അപ്പോൾ സകല ശാസ്ത്രങ്ങളും അഭ്യസിപ്പിച്ചു. ഇങ്ങനെ സകല ശാസ്ത്രങ്ങളും അസ്ത്രവിദ്യയും എല്ലാം അഭ്യസിച്ചപ്പോഴത്തേക്കും മനുഷ്യ തമ്മിൽ കലഹമുണ്ടായി. അത് തന്നെയുമല്ല, ഇവർക്ക് ജനിച്ച അതികായന്മാരെ പോറ്റുക എന്നുള്ളത് മനുഷ്യ മക്കളുടെ ഉത്തരവാദിത്വമായിരുന്നു. അപ്പോൾ അവർക്ക് തീറ്റി കൊടുക്കാൻ നിവൃത്തിയിലാണെന്നപ്പോഴത്തേക്ക് ഈ രാക്ഷസന്മാർ മനുഷ്യരെ പിടിച്ചു വിഴുങ്ങാൻ തുടങ്ങി. അതിന് പുറമേ മനുഷ്യ പരസ്പരം ആയുധങ്ങളുണ്ടാക്കി യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം ഏനോക്കിൻ്റെ പുസ്തകത്തിലുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വലിയൊരു നിലവിളി ഉയരുന്നു. ദൈവം ചോദിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഗബ്രിയേലിനെ അന്വേഷിക്കാനായിട്ട് വിട്ടു. അപ്പോഴാണ് പറയുന്നത് യസാസേലും സെമിയാസായും ഇങ്ങനെ കുറേ പേര് കൂടി ഈ ഇതെല്ലാം ഒപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഉടനെ ആളയച്ചു. 200 ദൂതന്മാരെയും ബന്ധിക്കാനായിട്ട് മിഖായലിനെ വിട്ടു. രോഗികളായവരെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ റഫായലിനെ വിട്ടു. അങ്ങനെ ഉറിയേലിനെ വിട്ടിട്ട് അസാസേലിനെ ബന്ധിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തു. അപ്പം ദൈവം തന്നെ ഇടപെട്ട് ഈ ദൂതന്മാരെ ബന്ധിച്ചു. ഇങ്ങനെ 200 പേരെയും ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി. അസാസേലിനെ ജെറൂസലത്തിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ അകലെ ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി ബന്ധിക്കാനും പറഞ്ഞു. എന്നിട്ട് ആണ്ടിലൊരിക്കലും അവൻ ഒരു ആടിനെ കൊടുക്കാം. അന്നാണ് ഈ പൂരിം തിരുനാളിൽ അല്ലെങ്കിൽ ഒരു പാപപരിഹാര ദിനത്തിൽ 2 ആടുകളെ പ്രധാന പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരും. ഒരു ആടിൻ്റെ തലയിൽ കൈവച്ച് പാപങ്ങളെല്ലാം ഏറ്റുപറയുക. എന്നിട്ട് ആ ആടിനെ അസാസേലിന് വിട്ടുകൊടുക്കുക. അങ്ങനെയാണ് അസാസേൽ. അപ്പോൾ BC 2nd century രൂപപ്പെട്ട ഈ കഥയിൽ പറയുന്ന വ്യക്തി ഇതിൻ്റെ ഒരു വിശദീകരണമാണ്. ഉൽപ്പത്തി പുസ്തകം 6:1-2 എപ്രകാരമാണ് ദൈവദൂതന്മാരും മനുഷ്യ സ്ത്രീകളുമായി ബന്ധപ്പെട്ടത്? അച്ഛൻ്റെ ഈ ബൈബിളിനെ കുറിച്ചുള്ള ഈ ഒരു വിവരണം കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം, എന്തോ ഒരു അറിവാണ് അച്ഛാ. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരുടെ മനസ്സിൽ തോന്നുന്ന ഒരു കുഞ്ഞു കാര്യം തെറ്റായിരിക്കും ചോദിക്കുന്നത്. ദൈവപുത്രന്മാർ എന്ന് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് മാലാഹമാരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പണ്ടൊക്കെ ഏതോ ആറ് ക്ലാസ്സിലൊക്കെ പഠിച്ച ദൈവ മാലാഹമാർ അശരീരിയാണ്, അവർക്ക് ശരീരമില്ല എന്നൊക്കെയാണ് കേട്ടിരുന്നത്. അപ്പോൾ ഈ ഒരു മീനിങ് തന്നെയാണോ ഇതിനകത്ത് വന്നിരിക്കുന്നത്? ഇത് സാധ്യതയുണ്ട്, മാലാഹമാർക്ക് ബന്ധപ്പെടാൻ. അങ്ങനെ ഇതൊരു സാധ്യതയുണ്ട്, മാലാഹമാര് മനുഷ്യരൂപം പ്രാപിച്ച് വരാം, മനുഷ്യരൂപം പ്രാപിച്ചു വന്നു. മനുഷ്യരൂപം, അതുകൊണ്ടാണല്ലോ പറയുന്നത് മാലാഖമാർ മനുഷ്യരൂപത്തിൽ വരുന്നു, അവർക്ക് മക്കളുണ്ടാകുന്നു, അവർ ദൈവപുത്രന്മാർ എന്ന് പറയുന്നത്. അതുകൊണ്ടല്ല, ദൈവപുത്രന്മാർ എന്ന് പറയുന്നത് മാലാഖമാരായതുകൊണ്ടാണ്. മാലാഖമാരെ ദൈവപുത്രന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഒരു പതിവ് ബൈബിളിൽ തന്നെ കാണുന്നുണ്ട്. ഇതൊരു വ്യാഖ്യാനമാണ്, ഞാൻ പറഞ്ഞ 3 വ്യാഖ്യാന സാധ്യതകളുണ്ട്. ഇത് മിത്തോളജിക്കലായിട്ട് കഥാരൂപത്തിലുള്ള വ്യാഖ്യാനം. ഇനി ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തി മറ്റു 2 വ്യാഖ്യാന സാധ്യതകളുണ്ട്. എനിക്ക് കൂടുതൽ സ്വീകാര്യമായിട്ട് തോന്നുന്നത് മറ്റു 2ൽ ഏതെങ്കിലും ഒന്നാണ്. ആ 2nd വ്യാഖ്യാനത്തിൽ ഒന്ന് ഉദാഹരണത്തിന് നമുക്ക് എടുക്കാം. പുറപ്പാട് പുസ്തകം 4:23. അപ്പോൾ പുറപ്പാട് സംഭവത്തിൽ ദൈവം മോശയെ പറഞ്ഞു വിടുമ്പോൾ ഈജിപ്തുകാരോട് പറയേണ്ട ഫറവയോട് പറയാനായിട്ട് വിട്ട കാര്യമാണ്. സിസ്റ്റർ വായിക്കാമോ 4:23? ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ പുത്രനെ വിട്ടയക്കുക. നീ അവനെ വിട്ടയക്കുന്നില്ലെങ്കിൽ നിന്റെ പുത്രനെ, നിന്റെ ആദ്യ ജാതനെ തന്നെ ഞാൻ വധിക്കും. എൻ്റെ പുത്രൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് ഇവിടെ? ഇസ്രായേലിനെയാണ്. ഹോസിയായുടെ പുസ്തകം 11:1 വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് വിളിക്കുമ്പോൾ ഹോസിയ പ്രവാചകൻ 11:1 എന്താ പറയുന്നത്? 1 ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഈജിപ്തിൽ ഞാൻ എൻ്റെ മകനെ വിളിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറയുമ്പോൾ മാലാഖമാരല്ല, ഇസ്രായേൽ ജനമാണ്. അപ്പോൾ ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് പറയുക. ഇപ്പോൾ ബൈബിൾ രക്ഷാചരിത്രമാണ്. ഇപ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ പുത്രന്മാരാണെന്ന് പറയും. ഇപ്പോൾ ഈ ദൈവത്തിൻ്റെ പുത്രന്മാരായ ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത് വന്നപ്പോൾ അവിടെയുള്ള സ്ത്രീകളെ കാണുകയും അവരെ പ്രേമിക്കുകയും അവരുമായി ബന്ധപ്പെടുകയും മക്കളുണ്ടാകുകയും ചെയ്തു. അത് സംഖ്യാപുസ്തകം 25:1 5-5 വായിച്ചാൽ വ്യക്തമാകും. അപ്പം വരും കാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചുള്ള പരാമർശം കൂടിയാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. ചരിത്രപരമായിട്ടാണ് ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ പുസ്തകം അതിന് വേറൊരു പ്രമേയമാണ്, നമുക്ക് അതിനെ കുറിച്ച് പറയാം. കാരണം ഈ പുസ്തകം എഴുതുന്നത് വാസ്തവത്തിലെ സൃഷ്ടിയുടെ സമയത്തല്ലല്ലോ. സൃഷ്ടിയെ കുറിച്ചുള്ള വിവരണം എഴുതുന്നത് ഇത് ഒരുപക്ഷേ ദാവീദിൻ്റെ ഒക്കെ കാലത്തായിരിക്കും. ദാവീദിൻ്റെയും സോളമൻ്റെയും കാലത്താണ് നമ്മളിപ്പോൾ പഠിക്കുന്ന ചരിത്രം എഴുതുക. അപ്പോൾ ആരംഭത്തെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. അതൊന്ന് വായിക്കാമോ? സംഖ്യ 25:1-5. ഷിത്തിമിൽ പാർക്കുമ്പോൾ മൊവാബ്യ സ്ത്രീകളുമായി ഇസ്രായേൽ ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെടാൻ തുടങ്ങി. അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇസ്രായേൽക്കാരെ ക്ഷണിച്ചു.
അവർ അവരോട് ചേർന്ന് ഭക്ഷിക്കുകയും ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഇസ്രായേൽക്കാർ കാനാൻ ദേശത്ത് വരുമ്പോൾ കാനാൻ സ്ത്രീകളുമായി ബന്ധപ്പെടുന്നു, അവർ അവരുടെ ഉത്സവാഘോഷങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഒരു വേശ്യാവൃത്തിയിലേക്ക് ഏർപ്പെടുന്നുണ്ട്, കാനാൻകാരി സ്ത്രീകളുമായി ബന്ധപ്പെടുന്നുണ്ട്, കാനാൻകാരി സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും കാനാൻകാരി സ്ത്രീകളുടെ വിഗ്രഹാരാധന ഇസ്രായേൽക്കാരും സ്വീകരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽക്കാർ ദൈവത്തിൻ്റെ പുത്രനാണ്, നീ എൻ്റെ ആദ്യജാതനാണെന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. അതിനുശേഷം ഇവരുമായി മറ്റാരുമായി ബന്ധപ്പെടാൻ പാടില്ല, കാനാൻകാരികളുമായി ഒരു തരത്തിലും ലൈംഗിക വീഴ്ചയ്ക്ക് പോകരുത്, അത് നിങ്ങളുടെ അവരെ വിവാഹം കഴിക്കരുത്, വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ദൈവത്തിൻ്റെ ആരാധനയിൽ നിന്ന് വ്യതിചലിക്കാൻ പ്രേരിപ്പിക്കും, വിഗ്രഹാരാധനയിലേക്ക് നയിക്കും, അതുകൊണ്ട് വേറിട്ട് നിൽക്കണം. പക്ഷേ ഇസ്രായേൽക്കാർക്ക് ഉണ്ടായ നേരെ മറിച്ചാണ്, ഇസ്രായേൽക്കാർ കാനാൻകാരികളുമായി വീഴ്ചയിൽ വിട്ടു. അപ്പോൾ ഇസ്രായേൽ ദൈവത്തിൻ്റെ പുത്രന്മാരായ ഇസ്രായേൽക്കാർ മനുഷ്യപുത്രികളായ കാനാൻകാരുമായി ഉള്ള വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി ഇവർ ദൈവത്തിൽ നടന്നുപോയി എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു ഒരു മിത്തിൻ്റെ രീതിയിൽ ചരിത്ര സംഭവം അവതരിപ്പിക്കുന്നതാവാം രണ്ടാമത്തെ സാധ്യത. ഇതൊരു സാധ്യതയാണ്. പ്രബലന്മാരായി ജനിച്ചു അത് അത് പറയുന്നില്ല, അത് വേറൊരു കാര്യമാണ്. ഇപ്പോൾ മനുഷ്യപുത്രിമാരും സ്ത്രീ ദൈവപുത്രന്മാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് മറ്റത് വേറെ കഥകളെ കുറിച്ച് പറയുക. ഇനി മൂന്നാമത്തെ ഒരു സാധ്യത കൂടിയുണ്ട്, മൂന്നാമത്തത് കുറേ കൂടി കൃതിയാണ്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതിനെ എടുക്കാം, ദാവീദിൻ്റെ മക്കളും ഭാര്യമാരുണ്ടായിരുന്നു, സോളമന് 700 ഭാര്യമാരുണ്ടായിരുന്നു, 300 ഉപനാരികളും അതിലധികം പേരും കാനാൻകാരികളും മറ്റു വിദേശ വനിതകളുമായിരുന്നു. അപ്പോൾ വിദേശ സ്ത്രീകളുമായിട്ടുള്ള വിവാഹ ബന്ധത്തിലൂടെയാണ് ഇസ്രായേൽക്കാർ വിഗ്രഹാരാധനയിലേക്ക് വഴുതി വീഴാനിടയായത്. ഇനി കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അബ്രാഹത്തിൻ്റെ കഥ. അബ്രാഹം ഈജിപ്തിലേക്ക് പോകുമ്പോൾ ഈജിപ്തിൽ സാറ അപകടത്തിൽപ്പെടുന്ന കാര്യമുണ്ട്. അപ്പോൾ ഫറവോയെ സംബന്ധിച്ചോളം ഫറവോ ദൈവത്തിൻ്റെ പുത്രനായിട്ട് അവർ പരിഗണിക്കപ്പെട്ടിരുന്നത്, ദൈവത്തിൻ്റെ അവതാരമാണ് ദൈവത്തിൻ്റെ പുത്രൻ, രാജാക്കന്മാർ ദൈവത്തിൻ്റെ പുത്രന്മാരായി പരിഗണിക്കപ്പെട്ടിരുന്നു. ദാവീദിനെ കുറിച്ച് നീ എൻ്റെ പുത്രനാണ്, നിൻ്റെ ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി എന്ന് പറഞ്ഞ് രാജാവിൻ്റെ അഭിഷേകം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പുത്രനായിട്ട് ദൈവത്വപുത്രനായിട്ട് സ്വീകരിക്കുകയാണ്. അപ്പോൾ രാജാവിനെ ദൈവത്തിൻ്റെ പുത്രനായി കണക്കാക്കുന്നു. രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് വളരെ വ്യക്തമാണ്. ഫറവോ ദൈവത്തിൻ്റെ പുത്രനായി കരുതപ്പെട്ടിരുന്നു, ആ ഫറവോ തനിക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ ഭാര്യയായി സ്വീകരിക്കുമായിരുന്നു. സൗന്ദര്യമുള്ള ആരെങ്കിലും കണ്ടാൽ ഭാര്യയാക്കുക എന്നുള്ളത് ഫറവോയുടെ അവകാശമായിട്ട് കണ്ടിരുന്നു. അതുകൊണ്ടാണ് അബ്രാഹം പറയുക, നീ സുന്ദരിയാണ്, വയസ്സ് 75 നിനക്ക് സൗന്ദര്യമുണ്ട്, അതുകൊണ്ട് നിന്നെ എടുക്കാൻ വേണ്ടി എന്നെ കൊന്നുകളയും, നീ എൻ്റെ ഭാര്യയാണെന്ന് പറയരുത്, സഹോദരിയാണെന്ന് പറയണം. ഇതിനേക്കാളും ശക്തമാണ് രാജാക്കന്മാരുടെ സാമൂവേലിൻ്റെ 2 11 അധ്യായത്തിൽ ദാവീദും ബത്ഷേബയും തമ്മിലുള്ള ബന്ധം. ബത്ഷേബ ഊറിയായുടെ ഭാര്യയായിരുന്നു. സൗന്ദര്യയായ ബത്ഷേബയിൽ ആകൃഷ്ടനായ ദാവീദ് മറ്റൊന്നും പരിഗണിക്കാതെ അവളെ പരിഗ്രഹിക്കുകയും അവൾ അത് ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഊറിയായെ കൊല്ലിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവസാനം ബത്ഷേബയെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഇപ്പം ബൈബിൾ പറയുന്നുണ്ട്, ഒന്നിന് വായിക്കാമോ 3:1-2 വാക്യങ്ങൾ, മനുഷ്യ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണ് എന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു. അഴകുള്ളവരാണെന്ന് കണ്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു. ഇവിടെ ദാവീദ് ചെയ്യുന്നതാണ്, ഫറവോ ചെയ്യുന്നതാണ്, സോളമൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ രാജാക്കന്മാരല്ലെങ്കിൽ ഭൂമിയിലെ പ്രബലന്മാർ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഭാര്യമാരായി സ്വീകരിക്കുന്നു. അവർ വിവാഹിതരാണോ അല്ലയോ നോക്കുന്നില്ല. ബത്ഷേബ വിവാഹിതയായിരുന്നു, സാറ വിവാഹിതയായിരുന്നു. അപ്പോൾ ദൈവം വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-2 അധ്യായങ്ങളിൽ വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അസ്ഥിയെന്നുള്ള അസ്ഥിയും മാംസത്തെന്നുള്ള മാംസവും ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ നടക്കേണ്ട മരണം വരെ നിലനിൽക്കേണ്ട ബന്ധമാണ് വിവാഹബന്ധം. അതിൻ്റെ സ്ഥാനത്ത് ഒന്നിലധികം പേരെ ഭാര്യമാരായി സ്വീകരിക്കുന്ന ബഹുഭാര്യാത്വം തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ, അത് തന്നെയുമല്ല കുടുംബത്തിൻ്റെ ഭദ്രത തകർക്കുന്ന രീതിയിലുള്ള ചില അധികാരന്മാരുടെ രാജാക്കന്മാരുടെയും മനുഷ്യരുടെയും പ്രവർത്തനമാണ് ഇത്രമാത്രം അധപ്പതിച്ചതെന്ന് കാണിക്കാൻ വേണ്ടി എടുത്തു പറയുന്ന ഒരു കഥാരൂപമായിരിക്കാം. അപ്പോൾ ഈ മൂന്നിൽ ഏത് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. പക്ഷേ എനിക്ക് ഏറ്റവും സ്വീകാര്യമായിട്ട് തോന്നുന്നത് അവസാനം പറഞ്ഞതാണ്. അതിന് ഇന്നേറെ പ്രസക്തിയുമുണ്ട്. കാരണം വിവാഹബന്ധത്തെ പരിപൂർണമായിട്ടും ത്യജിച്ചുകൊണ്ട് ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളവരുമായി ബന്ധപ്പെടുകയും അങ്ങനെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ കാറ്റിൽ പറത്തുകയും ചെയ്യുന്നൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിന് അതിൻ്റെ വെളിച്ചത്തിലാണ് പിന്നീട് ഇങ്ങനെ മനുഷ്യൻ തൻ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പരിപൂർണമായിട്ട് ലംഘിക്കുകയും അധപ്പതിച്ചു പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പിന്നെ സംഭവിക്കുന്നത് പ്രളയത്തിൻ്റെ കഥയാണ്. ഉൽപ്പത്തി പുസ്തകം 6 പ്രളയത്തിൻ്റെ ഒരു ആമുഖമായിട്ടാണ്. പ്രളയം കൊണ്ട് സംഭവിക്കുന്നത് എന്താ? ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും ഉന്മൂലനം ചെയ്യപ്പെടുന്നു, ഒരു കുടുംബം മാത്രം രക്ഷപ്പെടുന്നു. അപ്പോൾ മനുഷ്യൻ്റെ തിന്മ വർദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്, ദൈവം ശിക്ഷിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഏതായാലും പ്രളയം ഒരു ശിക്ഷയായിട്ടാണ് കാണുക. മനുഷ്യൻ്റെ അധർമ്മത്തിന് അധർമ്മം വിളിച്ചു വരുത്തുന്ന വലിയൊരു ശിക്ഷയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ശിക്ഷയുടെ സൂചനകളല്ലേ ഇപ്പോൾ നമ്മൾ കാണുന്ന ഭയങ്കരമായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങൾ
അത് സുനാമികളാകാം, അഗ്നിമൃതം പൊട്ടിത്തെറിക്കുന്നതാവാം, ഭൂമികുലുക്കമാവാം, ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ച് ഉന്മൂലനം ചെയ്യപ്പെടുന്ന സംഭവങ്ങളുണ്ടാക്കാം. ഇതെല്ലാം ദൈവം നൽകുന്ന അടയാളങ്ങളായിട്ട് വേണം കാണാൻ. അപ്പോൾ അതിൻ്റെ ഒരു സൂചന, ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ, പണ്ടെങ്ങോ സംഭവിച്ച് നമ്മളുമായി ഒരു ബന്ധമില്ലാത്ത മാലാഖയുടെയും പിശാചിൻ്റെയും കഥയൊന്നുമല്ല, ഇന്ന് നമ്മളുമായി ബന്ധം നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. തങ്ങൾക്ക് തോന്നുന്നവരെല്ലാം ഭാര്യമാരായി സ്വീകരിക്കുകയും കുടുംബ ബന്ധം പോലും തകർക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള അധാർമ്മികത വർദ്ധിക്കുമ്പോൾ അധർമ്മം കൊടികുത്തുന്ന വാഴുന്നൊരു സാഹചര്യത്തിൽ ശിക്ഷയുണ്ടാകും. ഇതാണ് ഇവിടെ പഠിപ്പിക്കുക. അതുകൊണ്ട് ദൈവപുത്രന്മാർ, ദൈവത്തിൻ്റെ മക്കൾ, മനുഷ്യനെ ദൈവപുത്രന്മാരായിട്ട് കണക്കാക്കാം, നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് മക്കളായിട്ട് സ്വീകരിച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെ ദൈവപുത്രന്മാരെന്ന് പറയുമ്പോൾ ദൈവോന്മുഖമായി ജീവിക്കേണ്ട മനുഷ്യൻ, മനുഷ്യപുത്രന്മാരെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വിട്ടുപോകുന്നവർ. അപ്പോൾ ഇങ്ങനെ ഒരു കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നതിൻ്റെ മുഖ്യമായ ഉദ്ദേശം മനുഷ്യൻ്റെ പാപത്തിൻ്റെ കാഠിന്യം എടുത്തു കാണിക്കുക, അധാർമ്മികത നാശം വിളിച്ചു വരുത്തുമെന്ന് പഠിപ്പിക്കുക. ഒപ്പം അച്ഛൻ ഷെയർ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയായിരുന്നു. ഒന്ന്, ദേവപുത്രന്മാർ എന്നുള്ള വാക്കിൽ എനിക്ക് മൂന്നർത്ഥമാണ് മനസ്സിലായത്. ഒന്ന് മാലാഹമാരെന്നുള്ള അർത്ഥത്തിൽ അവർ മനുഷ്യപുത്രരായി കടന്നു വന്നു. രണ്ടാമത്തെ ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു അടയാളമായിട്ട് പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട രാജാക്കന്മാർ അവിടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അച്ഛൻ്റെ ഈ ഷെയറിങ് ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, എത്ര നല്ല സ്ഥാനത്ത് നിൽക്കുന്നവരാണെങ്കിലും ആർക്കും അധഃപതനം വരാൻ സാധ്യതയുണ്ട് എന്ന്. കാരണം മാലാഹമാരാണ് കടന്നു വരുന്നത്, പിന്നെ ഇസ്രായേൽ ജനം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തെറ്റുപറ്റുന്നു, പിന്നെ പ്രത്യേകമാംവിധം അഭിഷേകം ചെയ്ത ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജാക്കന്മാർ, പ്രവാചകൻ, അവരുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന തെറ്റുകളെക്കുറിച്ചൊക്കെ പരാമർശിച്ച് കേട്ടപ്പോൾ എത്രയോ ഈ ലോകത്തിൽ നമ്മൾ ശ്രദ്ധയോടെ ജീവിക്കണം എന്നുള്ളൊരു ഒരു ധ്വനി കൂടി ഇതിനകത്തൂടെ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും. പഴയ കഥ പറയുന്നില്ല, കഥകൾ പറയുന്നതെല്ലാം ഇന്ന് അർത്ഥം ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ദേവപുത്രന്മാർ എന്ന് പറയുന്ന അതേ ഒറ്റ വാക്കിൽ നമ്മൾ എടുത്തിട്ട് തന്നെ വ്യാഖ്യാനിക്കാനായിട്ട് ഒരിക്കലും പാടില്ല. അപ്പം ബൈബിളിന്റെ വ്യാഖ്യാന ബൈബിളിന്റെ പല ലെവലുകളുണ്ട്, പല രീതിയിൽ നമുക്ക് അത് അതിന് ഒരു പുനർവായനം എന്ന് പറയും, റീ റീഡിങ് റിലക്റ്റീവ് എന്നൊക്കെ പറയുന്നത്. ബൈബിള് നമ്മൾ ആനുകാലികമായിട്ട് വീണ്ടും വീണ്ടും വായിക്കണം, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മൾ വ്യാഖ്യാനിക്കുകയും ചെയ്യണം. സത്യത്തിൽ ഇത് കേട്ടത് വളരെ ഒരു നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നുകയായിരുന്നു. 4-ാം തിരുവചനം കൂടി ഒന്നും കൂടെ ഒന്ന് പറഞ്ഞാൽ അധികായന്മാരുടെ കാര്യമാണ്. തീർച്ചയായിട്ടും അധികായന്മാരെ കുറിച്ച് പറയുമ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായി, പല മതങ്ങളിലും പുരാതന മതങ്ങളിലൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്ന മല്ലന്മാരെ കുറിച്ച് പറയും. ബൈബിളിലുണ്ട് സാംസന്റെ ഉദാഹരണത്തിന്. സാംസൺ ഒറ്റ ഒരു മനുഷ്യൻ ഒരു കഴുതയുടെ നാടികളിൽ കൊണ്ട് 1000 പേരെ ഒന്നിച്ച് തല്ലിക്കുന്നു എന്ന് പറയും. അതല്ലെങ്കിൽ വലിയ കെട്ടിടത്തിന്റെ 2 തൂണുകളിലും കൂടെ പിടിച്ച് ബലമായിട്ട് പിടിച്ച് കുലുക്കി കെട്ടിടം മുഴുവൻ താഴെ മറിച്ചിട്ടു എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ അധികായന്മാരെ കുറിച്ചുള്ള ഒരു ചിന്ത ബൈബിൾ വരുന്നുണ്ട്. ആരാണ് ഈ അധികായന്മാർ? ഈ അധികായന്മാരുടെ കുറിച്ച് പറയുന്നത് അത് മാലാഖമാരും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലൂടെ കടന്നു വന്ന പുതിയ സൃഷ്ടികൾ ഒരു മനുഷ്യരായിരുന്നു എന്ന് കഥാരൂപത്തിൽ പറയും. ചില സാഹചര്യങ്ങളിൽ ചരിത്രപരമായിട്ട് നോക്കുമ്പോഴും അസാധാരണ സിദ്ധികളുള്ള മനുഷ്യരുണ്ട്, അസാധാരണമായ കഴിവുള്ള മനുഷ്യരുണ്ട്. ഉദാഹരണത്തിന് ദാവീദ്. ദാവീദ് അസാധാരണമായ കഴിവുള്ള മനുഷ്യനായിരുന്നു. അപ്പോൾ നമ്മുടെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോഴും അസാധാരണമായ ബുദ്ധിശക്തിയുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ ഇങ്ങനെ സാധാരണക്കാർക്കില്ലാത്ത ബുദ്ധിശക്തിയും സാധാരണക്കാർക്കില്ലാത്ത കഴിവും ഇതെവിടെ നിന്നുണ്ടാകുന്നു? ആ എവിടുന്നുണ്ടാകുന്നതിൻ്റെ അതിന് ഒരു വിശദീകരണം പറഞ്ഞു പോകുന്നത് അവർ സാധാരണ മനുഷ്യരല്ല, അവർ ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനം ജനിച്ചവരാണ്. അപ്പോൾ അസാധാരണം എന്ന് പറയുന്നതിൻ്റെ വിശദീകരണം കൊടുക്കാനായിട്ടുള്ള കഥാരൂപമാണ് അധികായന്മാരെ കുറിച്ചുള്ള വിവരണം. അതിപ്പം അർജുനനെ കുറിച്ച് പറയുന്ന മഹാഭാരതമാകാം, ശ്രീരാമനെ കുറിച്ച് പറയുന്ന രാമായണമാകാം, അത് ഏതെങ്കിലും അല്ലെങ്കിൽ ഗ്രീക്ക് ഇതിഹാസങ്ങളാവാം, മെസോപ്പൊട്ടേമിയൻ ഇതിഹാസങ്ങളാവാം, ഇവിടെയെല്ലാം ഈ ഇതിഹാസങ്ങളെല്ലാം എക്സാജറേഷൻ ഉണ്ട്, അതിശയോക്തി കലർത്തി പറയുന്നു. ഭീമനെ കുറിച്ചൊക്കെ പറയുമ്പോഴേക്കും അതിശയോക്തിയുണ്ട്. അപ്പം അതിശയോക്തി കലർത്തി പറയുന്നതിൻ്റെ കാരണം ഇവിടെ ഇതിന് പിന്നിൽ ഏതോ ചില വ്യക്തികളുണ്ട്, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുന്നു, ഇന്നും ഉണ്ടാകാം. അപ്പോൾ അച്ഛാ വളരെ മനോഹരമായ രീതിയിൽ ഞങ്ങൾക്ക് ഈ ഭാഗം വിവരിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. നല്ല ദൈവമേ, ഈ ഭൂമിയിൽ ജന്മം സ്വീകരിക്കാൻ, ഈ ഭൂമിയിൽ പിറന്നു വീണ് നിന്നെ മഹത്വപ്പെടുത്തി നിന്നോട് ഒത്തുജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. തിന്മ നിറഞ്ഞ ലോകത്തിൽ, തിന്മ നിറഞ്ഞ സാഹചര്യങ്ങളിൽ തിന്മയിലേക്ക് വീണ് പോകാതെ എന്നും ദൈവമേ നിന്നെ മാത്രം മഹത്വപ്പെടുത്തി ജീവിക്കാൻ ഞങ്ങളെ നീ പഠിപ്പിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. തിന്മയിലേക്ക് വഴുതി പോകാനുള്ള ചായവുകളെയൊക്കെ അതിജീവിച്ച് ദൈവോന്മുഖരായി ജീവിക്കുവാൻ, ദൈവപുത്ര സ്ഥാനം നഷ്ടപ്പെടുത്താതെ ആ
കൃപയിൽ ദൈവ മകനെന്ന മകളെന്ന സ്വാതന്ത്ര്യത്തിൽ തന്നെ വളർന്ന് അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങളെ എന്നും സഹായിക്കണമേ. ഈ കൃപയിൽ നിലനിൽക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ ശക്തി അവിടുന്ന് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.